പ്രാർത്ഥിച്ച് മടുത്ത, പ്രാർത്ഥനയിൽ മടുത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ സന്ദേശം നിങ്ങളോടാ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. മോർണിംഗ് മനായിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന, ദൈവവചന സന്ദേശങ്ങൾ സേവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും ഈ ദൈവവചന ചിന്തകൾ പങ്കുവെക്കുവാനുമായിട്ട് കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ മടുപ്പ് വരുന്നത്, പ്രാർത്ഥനയിൽ മടുപ്പ് വരുന്നത്? പറയാം. ഒന്ന്, ഒരു വിഷയം നമ്മൾ നിരന്തരം ആത്മാവിലല്ലാതെ പ്രാർത്ഥിച്ചാൽ, ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ മടുപ്പ് വരും. രണ്ട്, പ്രാർത്ഥിച്ച വിഷയത്തിനകത്തളങ്ങളിൽ ഒരു ദൈവീക ഇടപെടലും ഉണ്ടാകുന്നില്ല, ഒരു ദൈവീകമായ മറുപടിയും ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് മടുപ്പ് വരും. മൂന്ന്, പ്രാർത്ഥിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയാതെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചില കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പ്രാർത്ഥനയിൽ മാത്രമല്ല ദൈവത്തോട് പോലും നമുക്ക് മടുപ്പ് വരും. നിങ്ങളോടാ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ സംസാരിക്കും. നോക്കിയേ, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗം എന്ന് പറയുന്നത് ആമേൻ ഒരു വിധവയുടെ ഒരു സംഭവ കഥ, അല്ലെങ്കിൽ ഒരു വിധവയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയം യേശു കർത്താവ് ഈ പ്രാർത്ഥനാ വിഷയത്തെ കണക്ട് ചെയ്തുകൊണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തെ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവിടെ രണ്ടുപേരെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അനീതിയുള്ള ന്യായാധിപൻ. ആ ന്യായാധിപനെ കുറിച്ച് അവിടെ പറയുന്ന പദം, ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയുമില്ല. നോക്കിയേ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ അധികാരം കൂടെ കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആമേൻ. അങ്ങനെ ആ ദേശം മുഴുവൻ എങ്ങനെയായി മാറും, എന്തായി മാറും? ആമേൻ. ദൈവഭയമില്ലാതെ പാപമണ്ഡലത്തിൽ രസിക്കുന്ന നിലവാരത്തിലെ കാര്യങ്ങൾ മാറ്റപ്പെടും. കാരണം എന്താ, നേതാവ് അധികാരി അതിന് ആമേൻ മൗനസമ്മതം തന്നേക്കുക, മൗനാനുവാദം തന്നേക്കുക. അതുകൊണ്ട് പ്രജകൾക്ക് എന്ത് ചെയ്യാം? പല രാജ്യങ്ങളൊക്കെ നമ്മൾ ആ നിയമങ്ങൾ കാണുന്നുണ്ട് അല്ലേ. എന്നാൽ അപ്പോൾ തന്നെ സ്ട്രിക്റ്റായിട്ട് പോകുന്ന രാജ്യങ്ങളിലും നമുക്ക് ആമേൻ അതിൻ്റെ മാറ്റം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഇവിടെ അനീതിയുള്ള ന്യായാധിപൻ്റെ അടുത്തേക്ക് ഒരു വിധവ കടന്നു വന്നിട്ട് പറയുക, എൻ്റെ നീതി നടത്തിത്തരണം, എൻ്റെ നീതി നടത്തിത്തരണം, എനിക്കൊരു പ്രതിയോഗിയുണ്ട്, ആ പ്രതിയോഗിയോട് നീതി നടത്തിത്തരണമെന്ന് പറഞ്ഞ് ഈ വിധവ പറയുകയാണ്. പക്ഷേ എത്രക്കെ മുന്നോട്ട് വന്നിട്ടും ആ വിധവയെ മൈൻഡ് ചെയ്യാനോ അവളുടെ വിഷയത്തിനകത്ത് നീതി നടത്തി കൊടുക്കാനോ ആ അനീതിയുള്ള ന്യായാധിപൻ തയ്യാറായില്ല. ആമേൻ. എന്ന് കരുതി ആ സ്ത്രീ അദ്ദേഹത്തെ വിട്ടിട്ട് പോകാൻ തയ്യാറായില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച്, രണ്ട് പ്രാർത്ഥിച്ച് മതിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ ആ മേഖലകളിൽ ഒരു വിടുതൽ കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവേദന, നീ ആഗ്രഹിക്കുന്ന സമയത്തല്ല നിന്റെ വിടുതൽ നടക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് നിന്റെ വിടുതൽ നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിലവിളിക്കണം ദൈവസന്നിധിയിൽ, മുട്ടിപ്പായിട്ട് അപേക്ഷിക്കണം ദൈവസന്നിധിയിൽ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അവിടെ പറഞ്ഞവസാനിപ്പിക്കുന്നത് എനിക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയില്ല. പക്ഷേ ഈ വിധവയെന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് അവളുടെ വിഷയം എനിക്ക് തീർപ്പ് കൽപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. വിശ്വസിക്കാമോ, ദൈവത്തെ അസഹ്യപ്പെടുത്തുന്നവരായി മാറുക, യെശയ്യാപ്രവചനത്തിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അതിൻ്റെ താഴെ ഇങ്ങനെ പറയുന്നേ, അവന് സ്വസ്ഥത കൊടുക്കരുത്.
ആമേൻ. സ്വസ്ഥമായിരിക്കേണ്ട സമയമല്ല ഇത്. ആമേൻ ആമേൻ. ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ ദൈവത്തെ നമ്മുടെ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിൽ ശക്തമേറിയ പ്രാർത്ഥന വക്താക്കളായി മാറുവാൻ എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുക. മറുപടി കിട്ടിയില്ലെന്നുള്ള ആ നിരാശ അങ്ങ് വിട്ടുകളാ. ആ മറുപടി ലഭിച്ചില്ലെന്നുള്ള ആ പ്രയാസം ഇട്ടുകളാ. അസഹ്യപ്പെടുത്തുക. ദൈവത്തിൻ്റെ സനി പിന്നെയും വിഷയം കൊടുക്കുക. ഒരു ദൈവപ്രവൃത്തി വരുന്നുണ്ടേ, ഒരു ദൈവപ്രവൃത്തി വരുന്നുണ്ടേ. നിങ്ങളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ദൈവപ്രവൃത്തി വരുന്നുണ്ടേ. ഇന്നലകളിൽ ഈ പ്രാർത്ഥിച്ച വിട്ട വിഷയമാ, ശരിയാ. പക്ഷേ ദൈവത്തെ അസഹ്യപ്പെടുത്താൻ തയ്യാറായാൽ, ദൈവത്തെ അസഹ്യപ്പെടുത്താൻ തയ്യാറായാൽ ഒരു അസാധാരണമായ വിടുതലിൻ്റെ കരം സ്വർഗം ചലിപ്പിക്കുക തന്നെ ചെയ്യും. ആ കൃത്രികരങ്ങളിൽ ഈ പ്രഭാതത്തിലും നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട വചനദൂതുകൾക്കായിട്ട് സ്തോത്രം. സംസാരിച്ച ദൈവിക ആലോചനകൾക്കായിട്ട് സ്തോത്രം. പലപ്പോഴും കർത്താവ് ഞങ്ങൾക്ക് പ്രാർത്ഥനാ മേഖലകളിൽ മടുപ്പ് വന്നിട്ടുണ്ട് ദൈവമേ. എന്നാൽ ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ഈ വചനം ആഴത്തി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. മടുപ്പുളവാക്കുന്ന സകലതിനെയും ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞ് ജയത്തോടെ മുന്നേറുവാൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ദൈവകൃപ പറഞ്ഞ ആട്ട് അനുഗ്രഹിക്കുക, സഹായിക്കുകയും മാനിക്കുകയും ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.